അജുനബായിൽ ഒരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 72-ാം പാദം തുടർച്ച. ഈ സങ്കടങ്ങൾ നല്ല തീപോലെ ഇരിക്കുന്ന ചാരായവും പോർക്കിറച്ചിയും കോഴിയും മുട്ടയും മറ്റു പല പല തീനും കുടിയും ഒക്കെയാണ് നിന്റെ ഇവിടുത്തെ സങ്കടങ്ങൾ. അത് തിന്നുകുടിച്ച് പുളിക്കുന്നതിനെക്കുറിച്ചാണ് വലങ്കര ഇടവകയിൽ കിടക്കുന്ന നീ പാടുപെടുന്നുവെന്ന് പറയുന്നത്. വലിയ പെരുന്നാളും വരവുള്ള പള്ളികളിൽ ആണ്ടുതോറും നീയും നിന്റെ കൂട്ടരും വന്ന് അവിടെ ഉണ്ടാക്കുന്ന നേർച്ചപ്പണമൊക്കെയും വാരിക്കെട്ടി മേൽപ്പറഞ്ഞ സങ്കടങ്ങൾ വാങ്ങാനായിട്ട് നിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് ഞങ്ങളുടെ ഭോഷത്വം കൊണ്ട് ഞങ്ങൾ സമ്മതിച്ചു തരുന്നു. അപ്പോൾ മലങ്കരയിൽ നീ പാടുപെട്ട് സങ്കടം അനുഭവിക്കുന്നതിൻ്റെ കാരണക്കാർ ഞങ്ങൾ തന്നെയാണല്ലോ. ഇതുകൊണ്ട് തന്നെയാണ് മലങ്കരയിൽ മിശുഹായ്ക്ക് വേണ്ടി പാടുപെടുവാൻ നീ ഓടി വരുന്നത്. മേൽപ്പറഞ്ഞ ചെല്ല നാട്ടിലും ചൈനയിലും പോയി മിശുഹായ്ക്ക് വേണ്ടി പാടുപെടുവാൻ നിനക്ക് മനസ്സില്ലാത്തതും ഇതുകൊണ്ട് തന്നെ. ഇനിയും ഇതിനേക്കാൾ വലിയ പാടുപീഡകൾ നീ സഹിക്കേണ്ടി വന്നാലും റോമായിൽ നിന്ന് പ്രത്യേകമുള്ള കൽപ്പന ലഭിക്കാതെ ഇപ്പോൾ ഞങ്ങൾക്കുള്ള ലത്തീൻ പള്ളികളും സുറിയാനി പള്ളികളും മിഷണറിമാർ കൈവിടുകയില്ല എന്ന് അവസാന ഖണ്ഡികയിൽ നീ പറയുന്നു. എന്നാൽ മലങ്കരയെ നീയും നിന്റെ കൂട്ടരും വന്നിട്ട് വളരെ കാലമായെങ്കിലും ഇതുവരെയും ഒരിക്കൽ പോലും നീ പറയാത്ത ഈ വാക്കുകൾ ഇപ്പോൾ പറയുവാൻ എന്ത് സംഗതി? കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ മലങ്കര ഇടവകയിൽ നാട്ടുകാരനായ ഒരു മെത്രാപ്പോലിത്ത ഉണ്ടായിരിക്കുന്നു. നാട്ടുകാർ ഇനിമേൽ ഈ മെത്രാപ്പോലിത്തായി സ്വീകരിക്കുകയും നിന്നെ പുറന്തള്ളുകയും ചെയ്യുമെന്ന് നീ വളരെയേറെ ഭയപ്പെടുന്നു. നിന്റെ കൈവശം ഇരിക്കുന്ന ഈ പള്ളിയെ പുതിയ മെത്രാപ്പോലിത്തായുടെ പിടിയിൽ വിട്ടുകൊടുക്കാതിരിക്കുവാൻ ആകുന്ന പ്രയത്നമൊക്കെയും നീ ചെയ്യണമെന്നും നിന്റെ നാട്ടുകാരെ നീ പരോക്ഷമായി അറിയിക്കുകയത്രേ നീ ചെയ്യുന്നത്. എന്നാൽ നിന്റെ ഈ വാക്കുകൾ കേൾക്കുന്നവർക്ക് എന്തു തോന്നും? നിശ്ചയമായും മലങ്കരയുള്ള പള്ളികൾ നിന്റെയൊക്കെ തന്തമാര് പണിയിച്ചതാണെന്നും മലങ്കരയുള്ള ജനങ്ങൾ മിഷണറിമാരുടെ അടിമകളും വീടുപണിക്കാരുമാണെന്നും നിന്റെയൊക്കെ അനുവാദം കൂടാതെ ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും തോന്നിപ്പോകും. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, നീ അത്രയ്ക്കൊന്നും കരുതിയിരിക്കേണ്ട.